കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ പൂജ കേട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പന്റെ കളഭാലങ്കാരം വിരാട് രൂപത്തിലാണ് അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കണം ആ രൂപത്തിലാന്ന് ചാർത്തിരിക്കണത് ഇന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തിക്ക് അക്കാട് കിരണാനന്ദ നമ്പൂതിരി അസലായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അർജുനൻ താഴ്ത്തതാ മഹാലസ്യപ്പെട്ട് തൊഴുത്ത് ഇങ്ങനെ നിക്കുന്ന ആ വിരാട് രൂപം ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ മേലോട്ട് നോക്കി ഇങ്ങനെ തൊഴുത് അർജുനന്റെ ചെറിയ രൂപം താഴ്ത്ത് ചാർത്തിയിട്ടുണ്ട് ആ മഹാവിഷ്ണുന്റെ രൂപം കാലുമിടത്ത് ആ തളകള് ചുവന്നപ്പട്ട് നിറഞ്ഞെടുത്തിട്ടുണ്ട് കസമൊക്കെ വെച്ചിട്ട് നല്ല മങ്ങയിലെ പാളസാറ് പോലെ എടുത്തിട്ടുണ്ട് അതേലെ ഉണ്ട് കഴിച്ചു രണ്ട് മൂന്ന് സ്വർണ്ണമാലകള് മാങ്ങാമാല മുട്ട് മുല്ലമുട്ട് മാല അതിനുമുകളിൽ കഴുത്തിനോട് ചേർന്ന് വളയംപുരത്തെ മാലൊക്കെ ചാർത്തിയിട്ടുണ്ട് അഞ്ചാറ് കൈകള് ചാർത്തിയിട്ടുണ്ട് ആറ് കൈകള് ചാർത്തി ചാർത്തിയിട്ടുണ്ട് ആ വിരാട് രൂപത്തിന്റെ ആ രൂപത്തിലാവാൻ വേണ്ടിട്ട് മരിശാന്തി നന്നായി ചാർത്തിയിട്ടുണ്ട് അമ്പ് വില്ല് വാട് ഗത ചുരിക എല്ലാം അങ്ങനെ ആറ് കൈകളായിട്ട് ചാർത്തിയിട്ടുണ്ട് രണ്ടു ഭാഗത്ത് മൂന്ന് കൈകളായിട്ട് അതിന്റെ എല്ലാ ആയുധങ്ങളും പിടിച്ച് ആ വിരാട് രൂപത്തിൽ അർജുനനെ കാണിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം ഞാനാണ് എന്നുള്ള ഭാവത്തിൽ ഉള്ള ആ രൂപം കാണിച്ചു കൊടുക്കാണ് എല്ലാവരും ആ രൂപം മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ നല്ല സന്തോഷം കൈവിളകള് തോൾ വിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഏർ ചെവിയിലെ ചെവിപ്പൂക്കൾ നെറ്റിമിന്റെ സ്വർണ്ണഗോപി സ്വർണ്ണ കിരീടം വെച്ചിട്ടുണ്ട് ഏർ അവരാട് രൂപം അർജുനെ കാണിച്ചു കൊടുക്കും നമുക്കും കാണിച്ചു തരുകയാണ് ആ ശ്രീലകത്ത് അത് നല്ല ഭംഗിയായിട്ട് മേശാന്തി ചാർത്തിയിട്ടുണ്ട് ആയുധങ്ങളോട് കുട്ടികളെ കൈകളും മഹാ പ്രഭുവിൻ്റെ രൂപം എല്ലാം കൂടിയിട്ട് വലിയ കിരീടമൊക്കെ വെച്ചിട്ട് സ്വർണ്ണ അതിൻ്റെ മുകളിലതാം ഏർ തിരുമുടിമാല രണ്ടെണ്ണം ചാർത്തിയിട്ടുണ്ട് ഒന്ന് തെച്ചിയും തുളസി ആയിട്ടുള്ളതൊന്നും വന്ന് വെളുത്ത പോവാൻ മാത്രമായിട്ട് അങ്ങനെ രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് കരച്ചിൽ നല്ല ഭംഗിയുള്ള ഉരുണ്ടമാല തെച്ചി തുളസി വെളുത്ത പൂ അങ്ങനെ ഇടകരങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കരച്ചിലും ചേർത്തിട്ടുണ്ട് അർജുനൻ താഴ്ത്തുനിന്ന് ഇരുന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി ഇങ്ങനെ തൊഴുതൽ നിൽക്കാൻ ആ വിരാട് രൂപം കണ്ടിട്ട് സന്തോഷമായിട്ട് നമുക്കും അതുപോലെ നിന്ന് തോളാം നമ്മുടെ മഹാപ്രഭു പൊന്നുണ്ണി കണ്ടനാണ് ആ രൂപത്തിൽ നിൽക്കുന്നത് ആ പൊന്നുണ്ണി കണ്ണൻ ആ മഹാപ്രഭുവിന്റെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചുള്ളൂ കേട്ടോ മുടിമാലകളുടെ മുകളിൽ വിധാനായിട്ട് രണ്ട് മൂന്ന് ഉണ്ടമാലകൾ ചാർത്തിന്റെ താമര മാത്രമായിട്ടുള്ള ഉണ്ടമാല തോന്ന താമരയിട്ട് പിന്നെ തെച്ചിയും തുളസി ആയിട്ടുള്ള തോന്നുന്നു ഏർ പിന്നെ വെളുത്ത പൂവ് തുളസി ആയിട്ടുള്ള തോന്നുന്നു അങ്ങനെ രണ്ട് മൂന്ന് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിണ്ട് ശ്രീലങ്കത്തേക്ക് നോക്കിയാതാ ആ മഹാഭാരത യുദ്ധം നടക്കുന്നവർക്ക് അർജുനൻ്റെ ആ രൂപം കാണിച്ചു കൊടുക്കണം ആ രൂപമുണ്ടല്ലോ വിരാട് രൂപം കൈകളോട് കൂടിയിട്ട് ആയുധങ്ങൾ പിടിച്ചുകൊണ്ടിരുന്ന നിൽക്കണം ആ വിരാട് രൂപം അർജുനൻ നിന്ന് തൊഴില് നമുക്കും തൊഴാൻ നമുക്ക് അനുഗ്രഹം അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് മഹാപ്രഭയോടെ നിക്കുന്നത് ആരൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ നല്ല രസമായിട്ട് മേശാന്തി ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഗുരുവായിരപ്പ ദശകം ഇരുപത്തിമൂന്ന് ശ്ലോകം ഒൻപത് മൊഴിയാൻ ഭവതിച്ഛയാം കൈലാസമെത്തി ശിവസന്നിധി ഭക്ത കണ്ടു ശിവന്റെ മടി ദേവി അയ്യേ ആ ശ്രീലകത്ത അർജുന് വിരാട് രൂപം കാണിച്ചോ ആ മഹാപ്രഭുവിന്റെ രൂപത്തിൽ അന്നത്തെ കളപാലങ്കാരം നല്ല ഭംഗിയായിട്ട് മേശാന്തി അലങ്കരിച്ചു ആ രൂപം എല്ലാവരും മനസ്സിൽ നിന്ന് തെളിയട്ടെ കണ്ണൻ അനുഗ്രഹിക്കട്ടെ ആ തൃപാദം മുറുകെ പിടിച്ച് നമുക്ക് ഉറക്കെ നാമം ജപിക്കാം കണ്ണനെ നമുക്ക് അസ്രയേ ഉള്ളൂട്ടോ നാരായണ 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 ഹരേ ഹരേ